മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതിയായ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി നിക്ഷേപകർ സംഭവത്തിൽ ഒത്തുതീർപ്പ് നടത്തിയ നിക്ഷേപം തിരികെ ഉറപ്പ് നൽകിയ മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ ഒന്നും ഇല്ലെന്ന് നിക്ഷേപകർ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഡയറക്ടർമാർ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കിട്ടത്തി ബിനാമികരുടെ പേരിൽ വിദേശത്ത് നിക്ഷേപിച്ചതായാണ് നിക്ഷേപകരുടെ ആക്ഷേപം കമ്പനിയുടെ ഡയറക്ടർമാർ പലരും വിദേശത്താണ് മുസ്ലിം ലീഗ് നേതാക്കളായ എം സി ഖമറുദ്ദീൻറെയും പൂക്കോയിത്തങ്ങളുടെയും എല്ലാം കമ്പനി തുടങ്ങുന്നതിന് മുമ്പും അടച്ചുപൂട്ടിയതിനു ശേഷവുമുള്ള ഇടപാടുകളും സ്വത്തുക്കളും പരിശോധിക്കണം ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപം തിരിച്ചു നൽകണം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ് വലിയ രാഷ്ട്രീയ വിവാദമായപ്പോൾ ഉന്നത മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ട് ഒത്തുതീർപ്പ് ചർച്ച നടത്തി നിക്ഷേപം തിരിച്ചു നൽകുമെന്നുറപ്പ് നൽകിയിരുന്നു എന്നാൽ ഒരാൾക്ക് പോലും പണം തിരികെ കിട്ടിയിട്ടില്ലെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നിക്ഷേപകർ പറഞ്ഞു ഒരു ഒരു ഒരാൾക്ക് പോലും ഒരു രൂപ പോലും തിരിച്ച് കൊടുത്തിട്ടില്ല സ്ഥിരം പല്ലവിയാണ് സ്ഥിരം ആയിട്ട് പറയുന്ന ഒരു ഡയലോഗാണ് എല്ലാം ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി എൻ്റെ കയ്യിൽ ഒന്നുമില്ല അതുതന്നെയാണ് പല സമുദായത്തിൻ്റെ ഉന്നത നേതാക്കന്മാരായാലും രാഷ്ട്രീയത്തിലായാലും പോയിട്ട് പറയുന്നത് പിന്നെ എൻ്റെ കയ്യിൽ പൈസയില്ല ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പറയുന്നത് ഞാൻ ചെറിയ പത്ത് ലക്ഷം മുതൽ താഴെയുള്ള ആൾക്കാരൊക്കെ ചെറിയ പൈസകൾ കൊടുത്ത് വീട്ടുന്നുണ്ട് എന്ന് ഒരു പച്ചക്കള്ളമാണ് ഇവർ പറഞ്ഞ് പരത്തുന്നത് നമ്മൾ പലപ്പോഴായിട്ട് പല രീതിയിലും പല കമ്മിറ്റികൾക്കായാലും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് യാതൊരു ഒരു വിധ ഒരു കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത് കഴിഞ്ഞ ദിവസം കമ്പനി ഡയറക്ടർമാരായ പതിനേഴ് പേരെ കൂടി പ്രതിചേർത്തി ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ഫാഷൻ കോഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ചന്തേര പോലീസ് ആദ്യ കേസെടുത്തത് നിലവിൽ നൂറ്റി അറുപത്തിയെട്ട് കേസുകളിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത് കൈരളി ന്യൂസ് കാസർഗോഡ്